വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ നടത്തിക്കൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെ കുറിച്ചാണ്, നല്ല 5 ട്രിക്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം നമുക്ക് നല്ല അടിപൊളി ട്രിക്സാണ്, തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കിയാൽ എന്തായാലും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാ. അപ്പം നമ്മൾ ഒന്നാമത്തെ ട്രിക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ തന്നെ ഫസ്റ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ട്രിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല പൂർവ്വം ആൾക്കാരെ ശ്രദ്ധിക്കും. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം തന്നെ ആദ്യം ബാക്ക്ഗ്രൗണ്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പം എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കും. ആ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ അവർക്ക് അതിഷ്ടപ്പെടില്ല. പക്ഷേ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരിക്കണം. ഇത് ഞാൻ ശരിക്കും പറയുന്നത് ഞാൻ കണ്ടൊന്നും പറയുന്നതല്ല, ഇത് ശരിക്കും എനിക്ക് നടന്നിട്ടുള്ളതാണ്. അതായത് ഞാനാണെങ്കിൽ ഒരു പാട്ടിന് ഡാൻസ് കളിച്ചു ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഇട്ടിരുന്നു. ആദ്യം ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അലങ്കോലമായിട്ട് കളിച്ചതുകൊണ്ട്. പിന്നെ നല്ല ഒരു അലങ്കോലമായിട്ട് കളിച്ചല്ല, അലങ്കോലമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കളിച്ചതുണ്ട്. പിന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്ത് വെച്ചും കളിച്ചതുമുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് നല്ല സ്ഥലത്ത് വെച്ച് ഡാൻസ് കളിച്ചപ്പോഴാണ്. അപ്പോൾ അലങ്കോലമായിട്ട് ഉള്ള സ്ഥലത്ത് വെച്ച് ഡാൻസ് കളിച്ചപ്പോഴേക്ക് വളരെ കുറവായിട്ടുള്ള വ്യൂസാണ് കിട്ടിയത്. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്ലേസ് കളിച്ചപ്പോൾ 1.2 മില്യണോ എന്ന് എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പം ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് തിങ് നമുക്ക് രണ്ടാമത്തേലേക്ക് കടക്കാം. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ഡ്രസ്സ് നമ്മൾ എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, മാല, വള, അതൊക്കെ നമ്മൾ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. മാല, വള, മേക്കപ്പ്സ് ഒക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പം അതും ശ്രദ്ധിക്കും. അപ്പം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രസ്സിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് നിങ്ങൾ കൂടുതലായിട്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി തേർഡ് തിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഇതൊരു ഒരു ഇപ്പം വില കൂടിയ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് ഇടാം. പക്ഷേ നിങ്ങൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വീഡിയോ ഇടരുത്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വീഡിയോ ഇടരുത്. ഇപ്പം ബാഗിൻ്റെയോ ഇങ്ങനെ ചെറുതായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ വീഡിയോ ഇടരുത്. പക്ഷേ നിങ്ങൾ നല്ല ഒരു അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇടാം. ഈ എന്താണ് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്നത് അതൊക്കെ നല്ലതാണ്. ലുലു മാളിലൊക്കെ പോകുന്നത് ഞാൻ ഏഴായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താണ് കുഞ്ഞു കാര്യത്തിനെ പറ്റി ഇടാതെ നല്ലൊരു ഒരു ഒരു ഐഡിയാസൊക്കെ ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ ആയിട്ട് നിങ്ങൾ ഇടുക. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഫോർത്ത് പോയിന്റ് ആണ്. അപ്പം ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്നൊക്കെ വീട്ടിലായിട്ട് ഇടാം. അപ്പം അത് കുറച്ചുകൂടെ ശ്രദ്ധി ഇതിൻ്റെ കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടൻറ്റ് ഇല്ലാണ്ട് നമുക്ക് വീഡിയോ ഇല്ല. അപ്പോൾ കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കണ്ടൻ്റ് ആണ്. അടുത്തെന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫിഫ്ത്ത് വൺ ആണ്. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ അതും നന്നായിട്ട് ശ്രദ്ധിക്കണം. ആക്ഷൻ അപ്പം ആക്ഷൻ പറയുമ്പം ആക്ഷനാകുമ്പോൾ ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ ഡാൻസ് നല്ല വൃത്തിയോളം കളിക്കണം. പാട്ടാണെങ്കിൽ അതനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് കളിക്കണം. അപ്പം അതും നമുക്ക് വളരെയധികം
അവർക്ക് ലൈക്ക് ചെയ്യണം, ഇങ്ങനെ അവർക്ക് വളരെയധികം കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം അത് ആക്ഷൻ മെയിനാണ്. ആക്ഷൻ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യും, പക്ഷേ ആക്ഷൻ ഞങ്ങൾ കുറച്ചുകൂടി സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം ആക്ഷനും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്ത ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയ്ക്കും ബൈ ബൈ.